അല്ല, അദ്ദേഹം തന്നെ ഒരു ദിവസം പത്രക്കാരോട് പറയുന്നത് അർഷനും കേട്ടുകയാണ്, ഞാനും കേട്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും, കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഏതായാലും പുറത്തു നിന്ന് നോക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകൾ എന്ന് പറയുന്നതിൽ അപ്പുറത്ത് അത് ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി അക്കമിട്ട് ഉമ്മൻചാണ്ടിക്ക് ഒരാരോപണമല്ല, മൂന്ന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, പിന്നെ ഈ പറഞ്ഞതുപോലെ പി ജെ ജോസഫിനെ രാജിവെപ്പിച്ച് വെപ്പിക്കാതിരിക്കാനും ആ പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു, നമ്പർ വൺ. രണ്ട്, പി സി ജോർജിൻ്റെ രാജിക്കത്ത് 14 ദിവസം വെച്ച് താമസിപ്പിച്ച് പാർട്ടി അപമാനിച്ചു ഉമ്മൻചാണ്ടി. നമ്പർ 3, ഉണ്ണിയാടൻ്റെ രാജിക്കത്ത് വാങ്ങിച്ചിട്ട് ആ രാജിക്കത്ത് ഇന്ന് വരെ അദ്ദേഹം അധികാരം ഇരിക്കുന്നവരെ ആ രാജിക്കത്ത് സ്വീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാതെ ആ രാജിക്കത്തിനെ പിന്നെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി പാർട്ടി അപമാനിച്ചെന്ന് മൂന്ന് ആരോപണമാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ആ പാർട്ടി ഉന്നയിച്ചില്ല. ഇനി ഈ ഉണ്ണിയാടൻ്റെ കാര്യത്തിൽ ഒരു രഹസ്യം ഞാൻ പറയാം, നിങ്ങൾക്കറിയാമോ ഇല്ലെന്ന് കരുതില്ല. ഉണ്ണിയാടൻ ആ രാജി വെച്ചതിന് ശേഷം രാത്രി പല എം എൽ എമാരെയും കണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഞാനിതാ ചീഫ് ഓഫ് സ്റ്റാഫ് രാജിവെച്ചിരിക്കുന്നു, എനിക്ക് കെ എം മാണിയുടെ ധനകാര്യവകുപ്പ് എനിക്ക് നാളെ കിട്ടണം. എന്നിട്ട് കിട്ടിയില്ലെന്ന് മനസ്സിലായപ്പോൾ പിറ്റേന്ന് രാവിലെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജി പ്രസ് ചെയ്യുന്നില്ല, ഉത്തരവിറക്കരുത്. മാത്രമല്ല, അദ്ദേഹത്തിന് ആ രാജിയിൽ ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കാർ ഉപേക്ഷിച്ചില്ല, വീട് ഉപേക്ഷിച്ചില്ല, ഓഫീസ് ഉപേക്ഷിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഇരട്ട നാടകം ഈ ജനങ്ങളോട് കബളിപ്പിക്കണം. ഞാൻ എനിക്കറിയുന്ന ഒരു വിവരം പറഞ്ഞതാണ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം ഒഴിവാക്കാതെ ഈ തന്ത്രം മുഴുവൻ കളിക്കുമ്പോൾ നമുക്കറിയാം അധികാരത്തോട് എത്രത്തോളം പ്രണയമുണ്ട് ആ പാർട്ടിക്ക് എന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഉമ്മൻചാണ്ടിക്കെതിരെയാണ് വളരെ കൃത്യമായി ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ വേണം പ്രതിച്ഛായയുടെ ലേഖനം മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കാൻ. ഉമ്മൻചാണ്ടിയിൽ അവസാനിക്കുമോ? ഇതിനകത്ത് വാസ്തവത്തിൽ കെ എം മാണിക്ക് അല്ലെങ്കിൽ കെ എം മാണിയുടെ പാർട്ടിക്ക് രണ്ട് തരത്തിലുള്ള പരാതിയാണ് ഉള്ളത്. ഒന്ന്, അദ്ദേഹത്തെ തെറ്റായ രീതിയിൽ വളരെ നിഷ്കളങ്കനും നിരപരാധിയുമായ കെ എം മാണിയെ കോൺഗ്രസോ യു ഡി എഫിലെ ഒരു വിഭാഗമോ തെറ്റായിട്ടൊരു കള്ളക്കേസിൽ കൊടുക്കുന്നു, അഴിമതി കേസിൽ, അതായത് ബാർക്കുഴ കേസിൽ കൊടുക്കുന്നു, അതിൻ്റെ ഉത്തരവാദി ആര്? രണ്ടാമത്, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വരുന്ന ആരോപണം എന്ന് പാർട്ടി പിളർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് കുറ്റകൃത്യങ്ങളാണ്, രണ്ട് ചാർജ് ഷീറ്റാണ് എന്നതൊക്കെ ഒരു അങ്ങേയറ്റം ഗുരുതരമായ ആരോപണം. ഞാൻ പറയാം, രണ്ട് ചാർജ് ഷീറ്റുകളാകുന്നത്. ഈ പാർട്ടി പിളർത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താ? എന്നെക്കാൾ നന്നായിട്ട് രാജുവിന് അറിയാം, രാജു വന്നവിടെ ഉണ്ട് ഈ പറയപ്പെടുന്ന ദൂതന്മാരിലെ ചർച്ചകളും ഈ ചർച്ചകളൊക്കെ നയിച്ചവരിലും അങ്ങോട്ടും ഇങ്ങോട്ടും പാലമായിട്ട് നിന്ന ഒരാളാണ്. ഹംസമെന്ന് വേണേൽ ധരിക്കാം നമുക്ക് പറയാം, അല്ലെ പാലമെന്നോ ഒക്കെ പറയാമെന്നാണ് പിന്നെ രാജുവിൻ്റെ പിന്നെ ആനണ്ടി രാജുവിൻ്റെ. ഞാനും ചോദിച്ചോട്ടെ, പിന്നെ ഹൈക്കോടതി ഞാനിനി പറയാം, ഹൈക്കോടതിയിൽ ഒരു തെറ്റ ഒരു ഒരു എതിരായ ഒരു പരാമർശം ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ തുടക്കത്തിൽ പറയട്ടെ, കെ എം മാണി രാജിവെക്കാൻ ഉണ്ടായൊരു സാഹചര്യത്തോട് ഞാൻ യോജിക്കുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കുറ്റകൃത്യം തെളിയിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്ഥിതി അനുസരിച്ചിട്ട് കോടതിയുടെ ഒരു പരാമർശം ഉണ്ടാകും, അദ്ദേഹം രാജിവെക്കേണ്ടി വരുന്നു, അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാവാതെ ഒരു ദിവസം മുഴുവൻ നാടകം ഉണ്ടാകുന്നു. അവിടെ അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്, അതായത് കെ എം മാണി രാജിവെക്കണം എന്നുള്ളത് യു ഡി എഫിൻ്റെ തീരുമാനമാണ്. രാവിലെ യു ഡി എഫ് നേതാക്കൾ ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്നു, കേരള കോൺഗ്രസിൻ്റെ ആളുകൾ പോകുന്നില്ല. ഹർഷന് ഓർമ്മയുണ്ടാവും, നമ്മൾ ചർച്ച നടത്തി, ഹർഷനായിരുന്നു തോന്നുന്നു അന്ന് ചർച്ച നയിച്ചൊരാൾ. അപ്പോൾ അന്ന് പിന്നെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കളെ പോകാതെ പറ്റുള്ളൂ, ഒരു അത് രാജിവെച്ചേ പറ്റുള്ളൂ, രാജിവെച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രീ കെ എം മാണി ഒരു ഡിമാൻഡ് വയ്ക്കുന്നു, എന്താണ് ആനുരാജിനോട് ചോദിച്ചാൽ ചിലപ്പോൾ പറയുമായിരിക്കും. ആ ഡിമാൻഡ് എന്ന് പറഞ്ഞത്, ആ കൂട്ടത്തിൽ ഞാൻ ഇറങ്ങുന്നതിനോടൊപ്പം പി ജെ ജോസഫും വരണം എന്നുള്ളതാണ്. പി ജെ ജോസഫ് തയ്യാറായിരുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടുണ്ട്. അതെ, അതെന്തുകൊണ്ടാണ്? അപ്പം മാണി രാജിവെക്കുന്നു എന്ന് പറയുന്നത് പോലല്ല, മാണിയും പി ജെ ജോസഫും കൂടെ രാജിവെച്ച് പുറത്തുനിന്ന്. അപ്പം പിന്നെ മാണിക്ക് പകരം പോലും മന്ത്രി വന്നില്ല, പി ജെ ജോസഫും കൂടെ പകരം രണ്ടുപേരും മന്ത്രിമാർ വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് പിന്തുണ നൽകുക എന്നുള്ളൊരു രീതിയിലേക്ക് അപ്പോൾ സംഗതി മാറി, രാഷ്ട്രീയ ചിത്രം മാറി. മാണി മറ്റേ മാണി മാത്രം രാജിവെക്കുക, പി ജെയും കൂടെ രാജിവെക്കുമ്പോൾ ഏതാണ്ട് ഇന്ന് സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടല്ലോ. പി ജെയും ആ ഗ്രൂപ്പിനെയും നിർബന്ധിച്ചിപ്പോൾ യു ഡി എഫ് വിടിയിക്കുന്നൊരു സാഹചര്യം, അതുപോലെ സമാനമായൊരു സാഹചര്യം ഉണ്ടാവുകയും യു ഡി എഫിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കും. ആ പ്രതിസന്ധി ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശമനുസരിച്ചാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് രാജു ആനണ്ടി രാജു പറയട്ടെ. ഒരു മന്ത്രി പോയി സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്, കാരണം പി ജെ ജോസഫ് താങ്കൾ രാജിവെക്കരുത് എന്ന് പറയുന്നു. പി ജെ ജോസഫ് രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഞാനത് ചോദിച്ചോട്ടെ,
ഒരു കെ സി ജോസഫ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ പി സി വിജയ ജോസഫ് രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഇല്ല, പി ജെ ജോസഫ് രാജിവെക്കാനില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കെ സി ജോസഫ് വരുന്നത് തന്നെ ഒരു 4.5 മണിക്കൂറിന് ശേഷമാണ്. അല്ലല്ല, കെ സി ജോസഫ് വരുന്നത് മീറ്റിംഗ് തീരുന്നത് 4.5 മണിക്ക്, കെ സി ജോസഫ് വരുന്നത് 6 മണിക്ക്, പി ജെ പത്രക്കാരെ കാണുന്നത് 8 മണിക്ക്. എനിക്ക് പകൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോട്ടെ, ഇന്നിപ്പം കെ എം ആയുടെ പ്രസംഗത്തിൽ പറഞ്ഞത് പുറത്തുനിന്ന് കുത്തി ശത്രുക്കളോട് ചേർന്ന് പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ രാജുവിന് അറിയാവുന്ന കാര്യമാണ്, കേരള കോൺഗ്രസ് കെ എം അന്ന് കേരള കോൺഗ്രസ് സി എം സി പി എമ്മുമായി ചേർന്ന് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആവുകയും ഇടതുപക്ഷം പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി ചർച്ച ചെയ്തതല്ലേ, 3 പേരടങ്ങുന്ന കമ്മിറ്റിയെ വെച്ചതല്ലേ ചർച്ച നടത്താൻ, കെ എം മാണി, പി ജോസഫ്, പി സി ജോർജ്, അത് നടക്കാതെ പോകുന്നു. ഇത് ചതിയല്ലേ? ഇത് പുറകിൽ നിന്നുള്ളൊരു കുത്തലല്ലേ? അങ്ങനെ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ആ മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ തീർക്കുക വഞ്ചിച്ചുകൊണ്ട് ഒരു വേറൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് വഞ്ചനയും കുറ്റവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് മുന്നണിയുടെ നേതാക്കളും ആ സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ പാർട്ടി പിളർത്തിയാണ്. ഇപ്പോൾ മുന്നണി വിട്ടതിന് ശേഷം ഇത്തരം പരിധാനങ്ങൾ കൊണ്ടിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഈ നിലയ്ക്ക് രാഷ്ട്രീയമായ വിലയിരുത്തലുകൾ ഉണ്ടാവും. അന്ന് നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന ഓഡിറ്റിംഗ് ഉണ്ടാവും. നിങ്ങൾ വളരെ കൃത്യമായി അന്ന് ഇടതുമുന്നണിക്കൊപ്പം പോയി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവാണ് കെ എം മാണി. അതിനുശേഷം ഈ ഒപ്പം നിൽക്കുന്ന പി ജെ ജോസഫും ഉണ്ണിയാടനും രാജിവെക്കണമെന്നുള്ള നിലപാട് കെ എം മാണി സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ മുന്നണിയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് ഉമ്മൻചാണ്ടി ഇടപെട്ടുകൊണ്ട് കെ സി ജോസഫിനെ പറഞ്ഞു വിടുന്നത് രാജിവെക്കരുത് എന്ന നിലപാട് സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പ്രതിച്ഛായ ഈ പുറത്തെടുത്തിരിക്കുന്ന തന്ത്രം എന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ആക്രമണം നടത്തുക എന്ന തന്ത്രം എന്നത് കോൺഗ്രസിനെതിരായ ഈ മുന്നണിയിൽ നിന്ന് വിട്ടുവന്നതിനെതിരായ ന്യായീകരണങ്ങൾ ഒന്നൊന്നായി നിരത്തുക എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിന് പ്രസക്തി ഉണ്ടാവില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ? ഹലോ, ആരോടാണ്? രാകേഷ്, അഡ്വക്കേറ്റ് രാകേഷ്. ഹലോ, ആദ്യം തന്നെ ഈ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ കുറച്ച് ഏറെ ദിവസങ്ങളായി ശ്രീ ആന്റണി രാജു സാറും അതോടൊപ്പം തന്നെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും കേരള കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ്. വളരെ കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ശ്രീ ആന്റണി രാജു സാറും ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും കേരള കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത്. ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, പ്രതിച്ഛായ ഒരു സ്വതന്ത്ര വാരികയാണ്. അതിൻ്റെ ചിന്താധാരയെ കെ എം മാണി സാറോ പി ജെ ജോസഫ് സാറോ ചങ്ങലക്കിട്ടിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രതിച്ഛായ എവിടുന്ന് പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതല്ലോ ഇവിടുത്തെ റിലവൻസ്. അത് പ്രശ്നമാണല്ലോ. ഞാൻ പറയുമ്പോൾ അതിന്റെ ഇടയിൽ മുഖപത്രം തന്നെയല്ലേ പ്രതിച്ഛായ? കേരള കോൺഗ്രസിന്റെ മുഖപത്രം തന്നെയാണ് പ്രതിച്ഛായ. അല്ല, ഞാൻ അല്ല, താങ്കൾക്ക് പറയാം, താങ്കൾക്ക് പറയാൻ അവസരം നേതാക്കന്മാർ.